ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വിൻഡോസ് എങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്താണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും ഒരു മൊബൈൽ റീസെറ്റ് ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് വിൻഡോസ് ടെന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാണെങ്കിൽ വിൻഡോസിൽ വിൻഡോസ് സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പോയതാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ സെറ്റിങ്സ് എന്ന് ഓപ്ഷനിലേക്ക് പോയതാണെങ്കിൽ ഇവിടെ പല ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും അവിടെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് എന്ന് ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ആ ഒരു റിക്കവറി എന്ന് ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒന്ന് റീസെറ്റ് ദി സ്പീസി ഒന്ന് വിൻഡോസ് ഏതാണോ പ്രീവിയസ് വേർഷൻ ആ ഒരു വെർഷനിലേക്ക് മാറാനുള്ള ഒരു വെർഷനാണ് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷനും കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീസെറ്റ് ദിസ് പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും ഒന്ന് കീപ്പ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ഒന്ന് ഡിലീറ്റ് എവറിഥിങ് ഇപ്പം കീപ്പ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ വിൻഡോസിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ടോ ആ ഒരു ഫയൽസൊക്കെ അവിടെ ഉണ്ടാവും പക്ഷേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ഡിലീറ്റാവുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഡിലീറ്റ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്താണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫോണൊക്കെ റീസെറ്റ് ചെയ്യുമ്പോൾ ഫാൻ ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുതിയൊരു ഫോൺ മാതിരി കിട്ടുന്നത് മാതിരി നമുക്കിതിലെ എല്ലാ ഡാറ്റാസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു പുതിയൊരു വിൻഡോസ് സിസ്റ്റം മാതിരിയുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താണെങ്കിൽ എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ക്ലൗഡ് ഡൗൺലോഡ് ലോക്കൽ റീൻസ്റ്റാൾ എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ലോക്കൽ റീ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ക്ലൗഡ് ഡൗൺലോഡിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫോർ ജി ബി ഡാറ്റ ഉണ്ടാവും അപ്പോൾ അത് ഫോർ ജി ബി ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് വെർഷൻ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലോക്കൽ ഇതിൽ കൊടുത്ത് ചേഞ്ച് സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ഡാറ്റ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡൗൺലോഡ് വിൻഡോസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് ഓൾറെഡി പിന്നെ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുള്ള് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിപ്പോൾ പ്രീബിൽഡായിട്ട് വിൻഡോസ് ടെൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതായിരിക്കും ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കൺഫേം കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്